ഉള്ളു വേണോ? വേണ്ട, ഒന്നും വേണ്ട. എന്നാ നിനക്ക് വേണ്ടെങ്കിൽ നീ തിരിച്ചു വന്നേരം. എടാ, ഇത് തൊപ്പിയാണ്, മീൻകറി വെക്കണ ചട്ടിയാണ്. അല്ല, ഞങ്ങള് വീക്കല്ല, ഞങ്ങൾക്ക് ഒരാളും കൂടെ വരാനുണ്ട്. രണ്ട് വീക്കിന്റെ കുറവുണ്ട്. ഒരു തമിഴ് പടത്തിൽ അഭിനയിക്കാൻ പോയിരിക്കുന്നു. ആ, എന്നിട്ട് തിരിച്ചു വിട്ടോ? ഞാൻ കാണുന്നുണ്ടായിരുന്നു ഈ പ്രോഗ്രാം ഒക്കെ. ഇടയ്ക്കൊക്കെ കൊറേ പ്രാവശ്യം കോൾസ് ഒക്കെ വന്നു. ഹണിമൂണില്ല, ഹണിമൂണില്ല എന്ന് പറഞ്ഞു വെച്ചു. ലോക്ക്ഡൌണിന്റെ ഒക്കെ ആ ഒരു സമയത്തായിരുന്നു കല്യാണം ഒക്കെ. അപ്പൊ അത് കാരണം യാത്രയും കാര്യങ്ങളും ഒന്നും. ഊട്ടി കൊടക്കനാലൊക്കെ അപ്പുറം മുറി ഇപ്പുറം മുറിയൊക്കെ ആയിരുന്നു. വീട് മാറി എന്നുള്ളതാണ് ഒരു മാറ്റം. ആ, കേറി അങ്ങ് ചെന്നു, അപ്പൊ തന്നെ വീടങ്ങ് മാറി. അങ്ങനെയൊക്കെ ഉള്ള രീതിയാണ് ഇപ്പൊ. കുറച്ചും കൂടെ ഒരു ചിട്ടയിലേക്കൊക്കെ. ഇല്ല, ഞങ്ങൾ വിശക്കം പറയാം, ഞങ്ങൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആഹാരമൊക്കെ എങ്ങനെയാ? ഭർത്താവിന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കും ആഹാരം. നമ്മൾ കുഴച്ചുവിട്ട് കഴിച്ചു. അതല്ലാന്ന് വെച്ചാ, അവിടെ ആരോ പറഞ്ഞു ഫ്ലോറിഡയില് സ്കൈ ഡൈവിങ്ങിന് പറ്റി കൊറേ. ഫ്ലോറിന്റെ രണ്ടിടയിലല്ല, ഫ്ലോറിഡയിൽ, അങ്ങ് അമേരിക്കയിൽ. ദം ബിരിയാണി പോലത്തെ എന്തോ ബിരിയാണിയാണ്. സ്കൈ ഡൈവ് തന്റെ ഇടം ഒന്നും വേണം, തലക്കകത്തൊന്നും ഇല്ലാതിരുന്നാ മതി, പേടിക്കണ്ടല്ലോ. അല്ല, ഷിയാസ് ഡാൻസ് പോരുത് പോരുത് പിച്ചോട്ട്. അല്ല, ഷിയാസ് പാട്ടെന്ന് പറഞ്ഞ ഓർക്കസ്ട്രക്കാരിറങ്ങി പോകും. ഓർക്കസ്ട്രക്കാരെ, ഈ കീബോർഡിന്റെ കട്ട എങ്ങനെ മേളിലേക്ക് തട്ടിക്കളയാ, ഇനി ഞാൻ ഈ പണി ചെയ്യില്ല. പാട്ട് നല്ലൊരു പാട്ടാണ്. അല്ല, ഞങ്ങൾ കേൾക്കുമ്പോ മനസ്സിലാവും. ആരും പറഞ്ഞില്ല തൊണ്ടയില് എ ആർ റഹ്മാന്റെ ഉപദ്രവം ഉണ്ടെന്ന് അറിഞ്ഞില്ല. എന്താ ഇത്? ഈ മുത്തേസത്തിന് ഒരു പേ പിടിച്ച എഫക്റ്റ്. കാരണം മിയ തന്നെയാണ്, ശേഷം അടുപ്പിരുന്നുള്ളൂ, അടുപ്പായിരുന്നു. അങ്ങനെ മൂട് പോയി, ഇരിക്ക കുത്താല വീണപ്പം മൂടേ. പാട്ട് പാടണം, കാരണം മീയുടെ പേരിൽ ഒരു പാട്ട് തന്നെ ഉണ്ട്. മിയ മിയ ഗെയിം ഒരു എൽ കെ ജി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ. പക്ഷെ ബെസ്റ്റ് കിഴങ്ങുകളുണ്ട്, അത് പറയാം. ഒരു വെല്ലം മാനം കാത്തത്. ആ, കൈ കുരുങ്ങി, കൈ കുരുങ്ങി, കൈ കുരുങ്ങി. അല്ല, എങ്ങനെ കൊടുക്കണ്ടേ? ഒരു ഒരു സെക്കൻഡ്, ഇവിടെ ഒരു കാര്യം പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് മാട്ട കോമഡി ആയിട്ട് ബാക്കിലല്ല കാര്യം, പിന്നെ നാക്കിലാണ്. ഞങ്ങൾ ടീമിനെ കൂടെ റെസ്പെക്ട് ചെയ്യണം. ഓക്കേ ഓക്കേ, ഞങ്ങളുടെ ആ മനസ്സ് ആയിരിക്കട്ടെ. ഇഷ്ടമുള്ളതൊക്കെ ഇട്ടോളൂ. അതാണ് അതാണ് അതാണ്. എന്തിട്ടാലും സമയത്തിന് ഗുളി കഴിക്കാൻ മറക്കരുത്. അല്ല, നേരത്തെ ഹായ് മീ എന്ന് വിളിച്ചാണ്, സേമി എന്ന് വിളിച്ചാണ്. ഹായ് ഹായ് ഹായ്.
അത് വയ്യാത്തതാണ്, ശ്രദ്ധിക്കണ്ട. ആഫ്റ്റർ മാരേജ് ഉള്ള ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ല, എല്ലാത്തിനും സമയക്കണക്ക് കൃത്യമായിട്ട് പറയണം. ഇവിടെ തങ്കച്ചനൊരു ആഗ്രഹം പറഞ്ഞു. എന്താ? തങ്കച്ചന്റെ റൊട്ടീൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. തങ്കച്ചന്റെ ദിവസത്തിൽ ഒരു കോഫി കുടിക്കലേ ഉള്ളൂ, അത് രാവിലെ എണീക്കുമ്പോ തന്നെ സ്വന്തമായിട്ട് പുള്ളിക്കത് ടേസ്റ്റിൽ കുടിക്കണം. എസ്റ്റേറ്റ് ഉണ്ട്, രണ്ടുമൂന്ന് ഹോട്ടൽസ് ഉണ്ട്. ശരിക്കും പിനിച്ചേട്ടം വന്നപ്പോൾ ഇദ്ദേഹമാണ് വേദനിക്കണ കൂടിച്ച. പാട്ട് പാടിപ്പിച്ചിട്ടുണ്ടോ മീയെ കൊണ്ട്? ഒരു പ്രാവശ്യം. ഒരു പ്രാവശ്യം പിന്നെ ഞാൻ ചോദിച്ചേ. കുട്ടി ഗെയിം എടുക്കട്ടെ. എന്റെ അമ്മേ, ഒറ്റ മിനിറ്റ്. ഒരു പന്നിപ്പടക്കം കടിച്ചു പൊട്ടിക്കുന്നു. കുട്ടമ്പുഴ എല്ലാരും പറഞ്ഞപ്പോ കുറെ ശ്രമിച്ചു, പക്ഷെ പാന്റ് വലിയണില്ല. നൈറ്റ് എടുത്തു കൊടുത്തേ. ഞാൻ പറ്റുള്ളോ? എന്റെ കെട്ടിയൊന്നും സങ്കടം വരും. ഉള്ളി സന്തോഷിക്കുള്ളൂ, എനിക്ക് കൊടുക്കാൻ പറ്റാതെ. ആരെ വേണമെങ്കിലും അടിക്കാനുള്ള അനുവാദം ഞാൻ തന്നു. അയ്യോ, തമ്പുരാൻ അങ്ങനെ തന്നില്ലായിരുന്നു, ഞാനങ്ങ് ബ്ലീച്ചിൽ പോയേനെ. എടാ തങ്കച്ച, ആ നിലവിളി ശബ്ദത്തിന് ഉപകരിക്കും, പിടിച്ചോ. ഞാൻ പ്ലിങ്ങല്ല, എന്റെ പ്ലിങ് ഇങ്ങനെയല്ല. നമ്മള് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മളെ ട്രെയിനർ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യാറുണ്ട്. കമാൻഡറാ, കമാൻഡറാ എടുത്തിട്ടുള്ളൂ ഇതിന്. അല്ലാതെ ഞാൻ വേറെ ഇല്ല. ഞാൻ അടിച്ചപ്പോഴേ പുറകിലത്തെ കീ ഓണായി. പുള്ളിയാ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എന്റെ ശശിച്ചേട്ടൻ. എന്റെ കീ പുറയിലല്ല കേട്ടോ. പിന്നെ ഇനി അടുത്ത ആഴ്ച നോക്കിയാ മതി. എനർക്ക് ശത്രുവാണെങ്കിൽ ഞാൻ തിരുമ്മി തരാൻ വേണമെങ്കിൽ. ആനയല്ല, സിനിമാ മംഗളം. വാ ഇവിടെ. അടി കിട്ടിക്കഴിഞ്ഞാ പറയാനുള്ള കൗണ്ടർ പറഞ്ഞു കൊടുക്കാൻ. വൺ, ഈ ബോബനും മുകളിലുള്ള പട്ടി എന്റെ പുറകിൽ നിന്ന് മാറുന്നില്ലല്ലോ. മുഖം കണ്ടിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപമിച്ചെങ്കിലും ഒരെണ്ണം പറ. എന്ത് കണ്ടിട്ടെന്നോ, അങ്ങനെ യോഗ വേണ്ടി വന്നിരിക്കൂലേ, അതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. അതിന് ഞാൻ വേറെ തരാം. അവളുടെ ബാക്ക് നോക്കി കൊടുത്തു, നേരത്തെ എന്റെ ബാക്ക് നോക്കി അവള് നുള്ളിയതാ. എന്നാ പിന്നെ ബാക്കിലൊരു നുള്ളും ഒരു അടിയും കൊടുത്താലോ. എന്നാ നിനക്ക് വേണ്ടെങ്കിൽ നീ തിരിച്ചു തന്നേരം. ഒരു പിഞ്ചു ബാലനെ പീഡിപ്പിക്കാൻ പറ്റുന്നേ. അയ്യോ, പേടി എന്തേ പേടി. എടാ ഇവനെ. അല്ല ഞാൻ ചോദിക്കട്ടെ ലക്ഷ്മി, ഇത് ഒരു ആടിനുള്ള വഴയുണ്ടല്ലോ. അപ്പുറത്തൊരു ചെമ്പരത്തി കൂടെ വെച്ചു. നമസ്കാരം, ഞാൻ മീനാക്ഷി. ഇങ്ങനെ ചിരിക്കുന്ന ഒരു പോസ് കാണിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇവിടുത്തെ ഒരു ക്യാമറമാന് ശമ്പളം കൊടുക്കുന്ന ഇവളാ. വാലന്റൈൻസ് ഡേയില് ഇവിടെ ഒരു സൈക്കിളും ചോട്ടി വന്ന കുട്ടിയല്ലേ? അല്ല, ഈ കുട്ടി വീട്ടിലേക്ക് ഒന്ന് പോയില്ലേ? വൈ ഇവിടെ തന്നെ കൂടിയോ? അല്ലേ നാടകത്തില് നമശേവൻ സാറ് പറയാൻ പോലെ കാശ്മീരിക്ക് ലടുക്കി അച്ഛ പോണതിന് മുമ്പ് ശരിയാക്കി തരാന്ന് പറഞ്ഞൊരു ഡയലോ ഇല്ലേ? ഇവിടെ ഉരുക്ക് സദ്യന എന്താ ചെന്നൊരു കരിപ്പട്ടി സദ്യത്തിന് ചെറിയ വ്യത്യാസം ഉള്ളത്. എക്സാമ്പിൾ വിജയ് സാർ ഒന്നല്ലേ ചെയ്യുന്നത്?
പക്ഷെ ഞാൻ എട്ട് സോങ് എന്തുകൊണ്ട് ബോധപൂർവ്വം ഇടുന്നു വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് ഇപ്പോ നായകനെ ഏതായാലും മാറ്റാൻ പറ്റൂല, അപ്പൊ പിന്നെ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയെ സത്യമായിട്ട് പറഞ്ഞു. ഇത്തവണ ഒരു പഞ്ചിന് ഒരു തീ പറഞ്ഞ ഒരു ഡയലോഗ് ആയാലോ പറയാം. തീ പാറും കപ്പൽ തിന്ന സ്രാവിനെ നോക്കി തുപ്പൽ തിന്ന പരൽമീൻ വാ പൊളിച്ചിട്ട് കാര്യമില്ല. സംഗതി ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് സൂചി കണ്ടുപിടിക്കണം. ഇടുക്കത്തിലെ നായിക എന്തു പറഞ്ഞാലും ഞങ്ങൾ അത് അനുസരിക്കും. ഞങ്ങൾക്ക് ഇതൊന്ന് പീസാക്കി തരാമോ? ഈ സാധനം ഇങ്ങനെ തന്നെ ഉണ്ട് കളയാനാണ് എന്താ സംഭവിച്ചത്? ആക്ച്വലി എന്താ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി. ഈ ഒരു ആഗ്രഹം പറയാണേ, അസീസ് കേനെ കിട്ടോ? പിന്നെന്താ, ഭയങ്കര ആർക്കും കിട്ടും. ആവോ പുതിയ കുട്ടിയല്ലേ? അങ്ങനെ പുതിയ കുട്ടി രാവിലെ വൈകുന്നേരം വരെ പഴയതായില്ല. ഞങ്ങളുടെ കണ്ട ഒഴുകുമ്പോ പൂതക്കൊക്ക വരും. അതേപോലെ നിക്കേ തരാ. എന്നെ തല്ലിയായിരുന്നോ? ഇല്ല, ഞാൻ ഇതുവരെ തല്ലിയിട്ടില്ല. നീങ്ങടെ എന്നെ തന്നാളായിരുന്നുള്ളു. അരിയുടെ ധൈര്യം ഉണ്ടാ കഴിയട. സുഖം വേണോ? സുഖം വേണം, അല്പം വേണോ? 100 ഗ്രാം ബാബുവാനണി. കഷ്ടപ്പെട്ടിട്ടാണ് പൈസ കിട്ടിയത്, അതിന്റെ ഷെയർ എനിക്ക് തരാം. 3 പൊട്ടിയത് ഇതല്ല ചേട്ടാ. പിന്നെ അത് പോട്ടെ. അച്ഛനെ കൊടുക്കാണ് ഗൾഫിൽ. ഇരുപടി പാലിയുടെ ബാക്ക് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നല്ല ഐശ്വര്യം ഉണ്ടാവും. നീ ഭാഗ്യവതിനടി അടിയിട്ടിട്ട് എപ്പോഴും നിന്നെ കൊണ്ടുവരുത്. നീ എന്നെ അടിച്ചാൽ അതി എന്നെ അടുത്ത.